ഇത്തരത്തിലുള്ള റബ്ബർ കർഷക ധർണയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാരായണ പ്രതിജ്ഞ കോൺഗ്രസ് ചുങ്കം ഭരണനായയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധ ധർണയായ ചിന്തയുള്ളപ്പോഴാണ് പ്രതിഷേധിക്കുക. ആരുടെ അടുത്താണ് പ്രതിഷേധിക്കുക? തങ്ങളുടെ പ്രതിഷേധം ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ മുൻപിലാണ് പ്രതിഷേധം അറിയിക്കുക. അതുകൊണ്ട് ഗണായക സൂചിക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ വിഷയം എന്നുള്ള നിലയിൽ റബ്ബർ കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധി, ആ പ്രതിസന്ധികളോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ പരിഹരിക്കുന്നതിനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റും ഒരുമിച്ച് സ്വീകരിക്കേണ്ട ചില നടപടികൾ, ആ നടപടികളുമായി ബന്ധപ്പെട്ട പ്രണായക തുണികൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ചില ആവശ്യങ്ങളൊക്കെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്ന തുടർച്ചയായിട്ട് പ്രതിഷേധിക്കുക. നീതി നിഷേധിക്കുമ്പോൾ ആരാണ് നീതി നിഷേധിച്ചത്? യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റിന് ഉത്തരവാദിത്തമല്ല. രാജാവിന്റെ ഭരണം നടന്നപ്പോൾ രാജാവിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ജനത്തിന്റെ ഏത് ആവശ്യങ്ങളുടെ മുൻപിലും ഉണർവോടുകൂടി ഇരിക്കുക എന്നതാണ് ഇവിടെ കണ്ടുമുട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആ ഉണർവ് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. ഇപ്പോഴും ഗവൺമെന്റ് പല ഭാഗത്തു നിന്നും കേന്ദ്ര ഗവൺമെന്റ് ആയിക്കൊള്ളട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ആയിക്കൊള്ളട്ടെ, നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉളവായിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ചില നിലപാടുകളിലേക്കൊക്കെ കടന്നു വരാനായിട്ടുള്ള പ്രവധാനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃഷിയായി പ്രകാരമുള്ള ധർണ വളരെ പ്രധാനപ്പെട്ടതുകൂടിയാണ്. അതോട് ചേർന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ മാത്രമല്ല മറിച്ച് ഒരു ജനത്തെ സംബന്ധിച്ച് ഈ നാട്ടിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളിറങ്ങുമതി ചെയ്യുന്ന സന്ദർഭത്തിൽ കൃഷിയായിട്ടുള്ള മുൻകൂട്ടി കാണേണ്ടതായിരുന്നു എന്നതാണ്. ആരംഭത്തിലെ തന്നെ തിരിച്ചറിഞ്ഞ് തടയിടാനായിട്ട് സാധിക്കുക എന്നതാണ് ഒരു ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അല്ല, ജനം അവരിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് പ്രതീക്ഷിക്കുക. നാം കേട്ടിട്ടുണ്ട് സാധാരണയായിട്ട് നമ്മൾക്ക് ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് ഒന്ന് കുമിയാൽ മതി. അതായത് നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ കൂവിയാൽ മതി. പക്ഷേ എന്റെ സാന്നിധ്യം നിലനിൽക്കുന്ന ഓർമ്മയായിട്ട് വരും തലമുറയിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാനൊരു പെൺതൂങ്ങിലെങ്കിലും ഞാൻ ആയിരിക്കുന്ന മേഖലയിൽ ഇട്ടിട്ട് പോകുന്നു. ഞാനിപ്പോൾ ഗവൺമെന്റിനെ കുറിച്ച് സൂചിപ്പിക്കാനായിട്ടാണ്. പലപ്പോഴും ജനകീയമായ രീതിയിൽ അവിടെയും ഇവിടെയുമൊക്കെ ചില കാര്യങ്ങളിൽ ഇടപെട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായ വിഷയങ്ങളിലേക്ക് രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത മേഖലകളിലേക്ക് കടന്നു വരാൻ എന്തുകൊണ്ടോ നേതൃത്വമുണ്ട് തയ്യാറായി കാണുന്നില്ല എന്ന ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ കാലം നേരിടുന്നുണ്ട് എന്ന് നീണ്ടു നിൽക്കുന്ന തങ്ങളുടെ ജനത്തിന് ഇന്നത്തെ പോലെ നാളെയും വരും തലമുറയ്ക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് മുൻകൂട്ടി അറിഞ്ഞ് ഏകോപിപ്പിച്ച് കൃത്യമായ വിധത്തിൽ അപ്രകാരമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായിട്ട് സാധ്യമാണ് ഭരണ സംവിധാനം ഏറ്റവും കാര്യക്ഷമമായിട്ട് മുമ്പോട്ട് പോകുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ആ സ്നേഹമുള്ളവരെ, കാണായ തുടിക്കുക കോൺഗ്രസിന്റെ ചുഗം ഭരണായുടെ നിർമ്മിതത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രതിഷേധ ഭരണ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ
അതായത് കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയാനായിട്ട് സാധിക്കുകയാണ്. കാരണം അത് അവരെ നേരത്തെ അധ്യക്ഷ പ്രസിഡന്റിനെ സൂചിപ്പിച്ചതാണ്, 80 ലക്ഷം എന്ന് പറയുന്നത് റബർ കർഷകര് അതിനോട് ഏറ്റവും ചേർന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഇതിന് അനുമതിയായിട്ട് ഈ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ കഴിഞ്ഞ വർഷം 250 രൂപയ്ക്ക് ഒരു കിലോ റബർ കച്ചവടം നടത്തിയതാണ്. ഈ വർഷം പകുതിയിലധികം തന്നു. കഴിഞ്ഞ വർഷം ഒരു ഭവനത്തിലെത്തിയ ആ ഒരു സാമ്പത്തികമായ രംഗം ഇന്ന് പകുതിയിലധികം താഴ്ന്നപ്പോൾ അതൊരു കുടുംബത്തിന്റെ മാത്രം വിഷയമല്ല, കർഷകരെ കാർഷിക രംഗത്തേക്ക് പ്രവേശിക്കുക അവർ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ്, വലിയ പ്രതീക്ഷകളോടെ കൂടിയാണ് അവർ കാർഷിക രംഗത്തേക്ക് വരിക. ഇതിന്റെ വിളവെടുപ്പ് തങ്ങൾക്ക് കുടുംബത്തിനും അത് മാത്രമല്ല ജീവിക്കുന്ന ദേശത്തിന് മുഴുവനും വലിയ നന്മയായി പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്രകാരമുള്ള രംഗത്തേക്ക് പ്രവേശിക്കുക. അപ്രകാരമുള്ള രംഗത്തേക്ക് പ്രവേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അവസ്ഥയിലുള്ള നിലപാട് നിരാശമാക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പകുതിയിലധികം കുറവ്, 50% കുറവ് വീട്ടിലെ സാധാരണക്കാരന്റെ വരുമാനത്തിൽ വന്നിരിക്കുകയാണ്. ഇതാ വീട്ടിൽ മാത്രമല്ല, മറിച്ച് ആ വീട് സ്ഥിതി ചെയ്യുന്ന ചുറ്റുപാടികളെ നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്ന ദേശത്ത് മുഴുവനും പ്രാധീനതാണ്, സാമ്പത്തിക രംഗം മുഴുവനും ബാധിക്കുന്നതാണ്. അതായത് വീടുകളിൽ എത്തുന്ന പണം അവരെയായി തിരിക്കുകയല്ല മറിച്ച് നാടിന്റെ ജീവനിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്, അത് വിവിധ തലങ്ങളിൽ നാടിന്റെ വികാസത്തിനായി ഉപയോഗിക്കുകയാണ്. അപ്രകാരം ഉപയോഗിക്കപ്പെടുന്ന സാമ്പത്തിക തലത്തിൽ ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഉണ്ടായ വലിയ അന്തരം, വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കുടുംബത്തിൽ മാത്രമല്ല, ജീവിക്കുന്ന സമൂഹത്തിൽ മാത്രമല്ല, നാടിന് മുഴുവനായും ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അത്യന്താപേക്ഷിതമായിട്ട് ഇനിയും ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും വേഗം നിർവഹിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ റാലിയിൽ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾക്ക് ഒരിക്കൽ കൂടി നാടിന്റെ മുമ്പിൽ, ഗവൺമെന്റിന്റെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ഭരണയ്ക്ക് എല്ലാവിധ ഭംഗികളും അഭിവാദികളും നടന്നുകൊണ്ട് ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. നന്ദി.